പാലക്കാട്ട് മണിസ്വാമി മണി അയ്യർ എന്നുള്ള പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. മൃദംഗം എന്ന് പറഞ്ഞാൽ മണി അയ്യർ. അപ്പോൾ ആ ഒരു പേര് മൃദംഗത്തിന് മേടിച്ചു കൊടുത്തൊരു വലിയൊരു മഹത് വ്യക്തിയാണ് പാലക്കാട് മണിസ്വാമി. ഞാൻ എൻ്റെ അച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പാലക്കാട്ടെ ചാത്തപുരം സുബയ്യരുടെ അടുക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെ വച്ചാണ് മണിസ്വാമിയായിട്ടുള്ള കണ്ടുമുട്ടലും അദ്ദേഹമായിട്ടുള്ള സ്നേഹം ആരംഭിക്കുന്നതും. അവർ തമ്മിൽ വലിയ സ്നേഹം ഉണ്ടായിരുന്നു അവിടെ വച്ച്. 1911 മണിസ്വാമിയുടെ ജനനം. അതും ജനിക്കുന്നത് തിരുവല്ലാമലയിൽ വെച്ചാണ്. തിരുവല്ലാമല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നാടാണ്. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അമ്പലം മലയമോളിലുള്ള പോവാത്ത ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വില്വാദ്രേയർ വലിയൊരു ഘടം വിദ്വാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലവും തിരുവല്ലാമലയാണ്. ആ തിരുവല്ലാമലയിൽ ആണ് ഇദ്ദേഹം ജനിക്കുന്നത് 1911. അപ്പോൾ ഇതെല്ലാം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓരോന്നായിട്ട് പറയാനുണ്ട്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശരിക്കും ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന മ്യൂസിക് കോളേജുകളിലെല്ലാം ഹിസ്റ്ററിയിൽ പാലക്കാട് മണിസ്വാമിയുടെ പേരിലുള്ള ഹിസ്റ്ററി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതണം എന്നൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃദംഗം വായന അതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടല്ലോ എന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കൂടെ വായിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃദംഗം വായന കേട്ട് ഭ്രമിച്ച്. അതായത് അച്ഛൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് റേഡിയോ കേൾക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛനാണ് എന്നെ അത് ശീലിപ്പിച്ചത്, റേഡിയോ കേൾക്കണം റേഡിയോ കേൾക്കണം. കച്ചേരികൾ ഇങ്ങനെ ദിവസവും കച്ചേരിയായിരിക്കും. അപ്പോൾ സ്വാമിയുടെ വായനകൾ ഒരുപാട് കേട്ട് അങ്ങനെയാണ് ഒരു ദിവസം ഈ തൃപ്പൂണിത്തുറ ചക്കംകുളങ്ങര അമ്പലത്തിൽ അദ്ദേഹം വരുന്നുണ്ടെന്ന്, അവിടുത്തെ ഉത്സവത്തിൽ കച്ചേരി വായിക്കാൻ. അതും നെടുന്നൂറി കൃഷ്ണമൂർത്തി, അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ വലിയൊരു പാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് സാക്ഷാൽ വയലിൻ വിദ്വാൻ ലാൽഗുഡി ജയറാം സാറ് വയലിനും അദ്ദേഹം മൃദംഗമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാം അവിടെ. അപ്പോൾ നമുക്ക് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 വയസ്സാണ്. അപ്പോൾ ഞാൻ അന്നൊക്കെ ഇതുപോലെ ഇവരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്ത് തൊട്ട് നമുക്കൊരു ഇതായിരിക്കും, ഇത് അയ്യോ അത് അദ്ദേഹത്തിൻ്റെ വായന എങ്ങനെയായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ റേഡിയോയിൽ കേൾക്കുന്ന ഒരിതേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരാളെ നമ്മൾ നേരിട്ട് കേൾക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അവിടെ പോയിരിക്കുകയാണ്. അതൊന്ന് അന്ന് അവിടെ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൽ അവിടെ പോയിരുന്നു, ഞങ്ങളെല്ലാവരും ഇരുന്നു, കച്ചേരി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇത് കച്ചേരി തുടങ്ങി കുറേ സമയമായിട്ട് എനിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ചിലപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചേരി നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ എന്നാലും ഇതിനും അപ്പുറേ ആണ് എൻ്റെ പ്രതീക്ഷ കിടക്കുന്നത്. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, നല്ല സുഖമായിട്ട് എല്ലാ രണ്ടുപേരും പാടി വയലിൻ്റെ കൂടെ മൃദംഗമെല്ലാം. തനിയാവർത്തനം വിട്ടു, തനിയാവർത്തനം വിട്ടപ്പോഴാണ് അദ്ദേഹം ആ തനിയാവർത്തനം തുടങ്ങിയത്. തിരക്കിടത്തലാന്ത കിടക്കിടത്തലാന്തതിയും, തിരക്കിടത്തലാന്ത കിടക്കിടത്തലാന്തതിയും, കിടക്കിടത്തലാന്തതിയും തലാന്തതിയും ത എന്ന് പറഞ്ഞൊരു ഒരു വായന, ഒരു ഗുണ്ട അവിടെ ഇട്ട പോലത്തൊരു. അത് കേട്ട ഉടനെ നമ്മൾ, ഭഗവാനെ ഇത്ര സമയം ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച്, ഇത്രയും വലിയൊരു വ്യക്തിയാണ് ആ ഒരൊറ്റ ഒരു ചൊല്ല്. പിന്നെ അദ്ദേഹം അവിടെ കുറേ വായിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള യോഗ്യത പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രത്തോളം ഭയങ്കരമായിട്ടാണ് വായിച്ചിട്ട്. അതായത് ഗംഭീരം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രേസിലും കയ്യടിയാണ്. അന്ന് ഈ നെടുന്നൂറി കൃഷ്ണമൂർത്തി സാറും ലാൽഗുഡി ജയറാം സാറും ആസ്വദിച്ച് താളം ഇടുന്ന കാണണം അദ്ദേഹം വായിക്കുമ്പോൾ. അതൊക്കെയാണ് നമ്മൾ കാണേണ്ടതാണ്. വളരെ രണ്ടുപേരും വളരെ ഇത് താളത്തിൽ അദ്ദേഹത്തെ രസിച്ചുകൊണ്ട്
ആ വായന അന്ന് കേട്ട് സാക്ഷാൽ കച്ചേരി കഴിഞ്ഞ ഉടനെ അച്ഛൻ കൂട്ടിക്കൊണ്ട് നേരെ അങ്ങ് ആ മണ്ണിൽ തന്നെ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചു അദ്ദേഹത്തെ. അച്ഛൻ പറഞ്ഞു പുള്ളയാക്കും പറഞ്ഞു. ഓ മൃദംഗം പഠിക്കണമല്ലയോ എന്ന് ചോദിച്ചു. ആമാം തുടങ്ങിയിരിക്കുന്നു. ആ അതൊക്കെയാണ് ജീവിതത്തിലെ ഒരു വലിയൊരു ധന്യമുഹൂർത്തം തന്നെയായിരുന്നു അത്. അതിനുശേഷം എനിക്ക് അദ്ദേഹത്തിൻ്റെ വായനയ്ക്ക് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് ഈ നമ്മളെല്ലാം വിട്ടുപോയ വർഷം 1981 മെയ് മാസം 28 അദ്ദേഹത്തിൻ്റെ 70 വയസ്സിൽ. അതിനൊരു 3-4 വർഷം മുമ്പ് അദ്ദേഹം എറണാകുളത്ത് അന്ന് കെ എസ് ഗോപാലകൃഷ്ണൻ്റെ ഫ്ലൂട്ട് അന്നൊക്കെ മൈക്ലെസ് പ്രോഗ്രാം അദ്ദേഹം മൈക്കുണ്ടെങ്കിൽ മൈക്കിൽ വായിക്കില്ലായിരുന്നു. അതൊരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഒറിജിനൽ സൗണ്ട് കെ എസ് ഗോപാലകൃഷ്ണൻ ഫ്ലൂട്ട് കെ വെങ്കടാചലം വയലിൻ വണ്ടിയ റേഡിയോ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം വയലിനും ഇദ്ദേഹം മൃദംഗം. അപ്പോൾ അച്ഛനോടാ പറഞ്ഞ് അച്ഛൻ എനിക്ക് ഒന്ന് താളം പോടത്ത് കാരാത് നാ ഇവനെ പോടച്ചറിയും പോടുവനാ നീര് ചൊന്നാ ശരി എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്നെ പിടിച്ച് നമുക്കിത് ഇദ്ദേഹത്തിന് മുമ്പ് താളം ഞാനിത് ആസ്വദിക്കാൻ താളം ഇട്ട് കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ താളം തെറ്റുമോ തെറ്റോ അത് ശ്രദ്ധിച്ച് കൊണ്ടിടാൻ. അപ്പോൾ മൃദംഗമായ പകുതി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പല വിദ്വാന്മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ ഏതായാലും താളം ഇട്ടു കച്ചേരി എല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് അപ്പോഴും പോയി നമസ്കരിച്ച് പറഞ്ഞു നന്നാ ഒരു വായി നല്ല ഭേഷാ പോട്ടായി തോന്നുന്നു. ഇതൊക്കെയാണൊരു അതിന് എന്താ പറയേണ്ടത് ഒരു പത്മഭൂഷണോ പത്മശ്രീയേക്കാളിലൊക്കെ ഒരു വാല്യൂ കൂടുതലുള്ളൊരു ഒരു അനുഗ്രഹം അവരുടെ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിന് ഭയങ്കര ഒരു വാല്യൂ ആണത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തുറയിൽ വന്ന് കച്ചേരി സഭയിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാജമാണിക്യം അദ്ദേഹത്തിൻ്റെ മൃദംഗം റിപ്പയറായിരുന്നു. രാജമാണിക്യം ഇങ്ങനെ ഓരോ കഥകൾ പറയും. ഞങ്ങളൊക്കെ മദ്രാസിൽ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ രാജമാണിക്യം കാണും. അങ്ങനെ ഓരോ കഥകൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ മൃദംഗം നോക്കുന്നതും ശ്രുതി ചേർക്കുന്നതും അതൊക്കെ ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതിലെത്രയോ ഉദാഹരണങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനും പുതുക്കോട് കൃഷ്ണയ്യരൊക്കെ അവരൊക്കെ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം റെക്കോർഡിങ്ങിന് വന്നു മണിയർ. അപ്പോൾ ഇവർ അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞ് 2-3 മൃദംഗമൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചു ശ്രുതിയൊക്കെ ചേർത്ത് വെച്ചു അദ്ദേഹം വന്നു അവിടെ. അപ്പോൾ അന്ന് സ്റ്റേഷനിൽ നിന്ന് മൃദംഗം എടുക്കാം വേറെ കച്ചേരിക്ക് വന്നു. അപ്പോൾ ഇവിടുത്തെ ശ്രുതി വേറെയാണ് അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് മൃദംഗം എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവരുണ്ടല്ലോ നോക്കിക്കോളുന്ന് പറഞ്ഞു ഇവരെല്ലാം നോക്കി അദ്ദേഹം വന്ന് 2-3 തട്ടി. അതൊന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഉടനെ വേറൊരു മൃദംഗം കാണിച്ചിട്ട് അതേ എടുന്നു പറഞ്ഞു. ഇവർ പറയാം അതെടുത്തു അദ്ദേഹം 2 തട്ട് തട്ടി അതിലൊക്കെ കൊഞ്ചം അത് ഇദ്ദേഹം ഒന്ന് ഇത് പണ്ണ് മീട്ടി ചാപ്പൊക്കെ ഒന്ന് ശുദ്ധം പണ്ണെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തു എല്ലാം ചെയ്തു തട്ടി വെച്ചു അതിലാണ് വായിച്ചെന്നു. ഇവർ 4-5 ഒരാഴ്ചയായിട്ട് 3 മൃദംഗം റെഡിയാക്കിയാൽ അതല്ല അദ്ദേഹം ആ മൃദംഗത്തിലാണ് വായിച്ചത്. അന്ന് ഇവർ പറയുക ആ മൃദംഗം ഞങ്ങളാരും ഉപയോഗിക്കാണ്ട് വെച്ചത് അതിലിത്ര നാദമുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത്ര അസാധ്യ നാദമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ജനിച്ചത് തന്നെ ഈ മൃദംഗത്തിന് വേണ്ടിയാണ്. അതിൽ പറയുക രാജാമണി സാർ ഒരുപാട് കഥകൾ ടി ആർ രാജാമണി സാർ അദ്ദേഹത്തിൻ്റെ മകനാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾക്ക് ഈ അടുത്ത് ഇടപഴകിയുള്ള ഇത് സന്ദർഭങ്ങൾ കുറവാണെങ്കിലും അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് കേട്ടുള്ള അവരൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വന്നിരിക്കുന്നതും ആ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്നിരുന്ന അദ്ദേഹത്തിന് മുമ്പിൽ എങ്ങനെ പാടുന്നുള്ളൂ നമ്മൾ തോന്നിപ്പോവും. പിന്നെ ഞാൻ ഈ നമ്മുടെ ടി വി ഗോപാലകൃഷ്ണൻ ചേട്ടനൊരിക്കെ എറണാകുളത്തും ഗോശ്രീ ഗാനസഭയിലും കൊച്ചിയിലും പാടിയപ്പോൾ അന്ന് ദേഹമാണ് മൃദംഗം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരിക്കൽ ഈ സന്ദർഭത്തിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റ് കേളുനമ്പിയർ സാറ് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആളായിരുന്നു. അദ്ദേഹം എന്നോടൊരിക്കൽ പറഞ്ഞത് അതായത് ഒരിക്കൽ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ടി വി ജി ചേട്ടനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ പാട്ട് പാടിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മൃദംഗത്തിനോടൊക്കെ വരാറുണ്ട് ഇവിടെ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞ് അദ്ദേഹം ഏർപ്പാട് ചെയ്ത കച്ചേരിയാണ് ഇത് ഈ ഗോശ്രീ ഗാനസഭയിലും
എറണാകുളത്ത്. ആ രണ്ട് കച്ചേരി ഇദ്ദേഹമാണ് വായിച്ചത്. ചേട്ടനും പറയും, അദ്ദേഹം പറയുന്നു, നീ ഒരു ഒരു വർണ്ണം അടതാള വർണ്ണത്തെ പാട്. അപ്പം അന്നൊക്കെ ആ ഒരു കച്ചേരിക്ക് ആ ഒരു അടതാള വർണ്ണം പാടിയാൽ ഒരു 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 വാമപ്പാവും. അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഒരു രണ്ടുകളെ ഒരു പല്ലവിയെ പാടിക്കോ, അതൊക്കെ കീർത്തനം പിടി ഇരിക്കട്ടും, ഇതൊക്കെ ഒരു അഭിപ്രായങ്ങൾ പറയും. അപ്പം അതൊക്കെ അവരുടെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രത്തോളം അദ്ദേഹം 1924 മറ്റെയാണ് അദ്ദേഹത്തിൻ്റെ 12-13 വയസ്സിലാണ് ചെമ്പൈസ്വാമിയുടെ കൂടെ ആദ്യമായിട്ട് മദ്രാസിൽ എഗ്മോറിലോ മറ്റൊരു സഭയിൽ വായിച്ചത് ഞാൻ പഠിച്ചിട്ടുണ്ടത് ബുക്കിൽ. അപ്പോൾ അപ്പോൾ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തെന്നാ, മൃദംഗത്തിനെ കുറിച്ച് എല്ലാം ആധികാരികമായിട്ട് പഠിച്ച്. അതുപോലെ ഒരിക്കൽ കമലാർ റാവു സാർ ഒരു കഥ പറഞ്ഞു. അതായത് പാലക്കാട് മണിസ്വാമി തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിൽ വായിക്കാൻ വന്നിരിക്കുക. അപ്പോൾ അന്നൊക്കെ ആ മണ്ഡപത്തിൽ വരുന്ന ആളുകളും അതിൻ്റെ ഒരു ഗൗരവം അതൊക്കെ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം റൂമിലിരിക്കുമ്പോൾ സ്റ്റേഷൻ ഡയറക്ടർ, തിരുവനന്തപുരത്തെ സ്റ്റേഷൻ ഡയറക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു സ്പീച്ച് എടുക്കണം ഒരു 10 നിമിഷം, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു തന്നു. അപ്പോൾ ഓ അദ്ദേഹം ഇന്ന സമയത്ത് വരാം എന്ന് പറഞ്ഞു. അത് ഞാൻ സ്റ്റേഷൻ ഡയറക്ടർ ഇദ്ദേഹത്തെ കാണാൻ വരിക, ദൂരദർശൻ്റെ ഡയറക്ടർ മണിസ്വാമിയെ കാണാൻ ഇവിടെ വരുമ്പം മണിസ്വാമി ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കമലാർ റാവു സാറാണ് വന്ന് കഥ പറഞ്ഞത്. അപ്പോൾ ഉറങ്ങുകയാണ്, എനിക്ക് ഞാനൊരു ഗ്യാപ്പിൽ വന്നതാണ് ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കില്ല അദ്ദേഹത്തെ, ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങളാരും വിളിക്കില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ട് സ്വാമി എണീറ്റ് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാനവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അന്നൊക്കെ അവ അദ്ദേഹത്തെ കാണാൻ സ്റ്റേഷൻ ഡയറക്ടർ വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗൗരവമായിട്ടായിരിക്കും അവർ ഇരുന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം അത്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എടുക്കാൻ തന്നെ പിറ്റേ ദിവസം സമയം കൊടുത്തു, പോയിട്ട് 10 മിനിറ്റ് സംസാരിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച്. ഞാൻ ഇന്ന് എല്ലാവരോടും പറയാം, നമ്മൾ മൃദംഗം കയ്യിലെടുത്താലോ അല്ലെങ്കിൽ മൃദംഗം പഠിക്കാൻ ഉദ്ദേശിച്ചാലോ മൃദംഗത്തിനെക്കുറിച്ച് എന്തെങ്കിലും, ഇവരുടെയൊക്കെ വായനകൾ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. അത് എല്ലാവരുടെയും ഒരു മഹാഭാഗ്യമാണ്. യൂട്യൂബിൽ പോയിട്ട് അദ്ദേഹത്തിന് പേരടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് വായിച്ച കച്ചേരികൾ വരിക. ഞങ്ങളൊന്നും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് റേഡിയോയിൽ വന്നാലേ ഉള്ളൂ കേൾക്കാൻ പറ്റില്ല. ഇന്ന് അങ്ങനെയല്ല, നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട് എല്ലാം. അപ്പോൾ എല്ലാവർക്കും അതുപോലത്തുള്ള വായനകളൊക്കെ കേൾക്കണം, അവരുടെയൊക്കെ സ്പീച്ചുണ്ട് ഇത് കേൾക്കണം, അദ്ദേഹത്തിൻ്റെ ശബ്ദവും അതുമല്ല അത് സംസാരിച്ചിരിക്കുന്നതൊക്കെ കേൾക്കണം. ചില ഇതിലൊക്കെ എന്താ സാധ്യമായിട്ട് സംസാരിച്ചിരിക്കുന്ന അറിയോ, അയ്യോ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം നോളജ് അവർക്ക് മ്യൂസിക് ആയിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ മൃദംഗം. അതുപോലെ ഒരു മൃദംഗ ദൈവമായിരുന്നു അദ്ദേഹം. ഇതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ.